3920 വോട്ട്. ചെലക്കരയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്ന് ഞങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞു എന്നത് കഴിഞ്ഞ 2.5-3 മാസമായി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയനെതിരെയുള്ള വോട്ടാണ്. ഈ ഗവൺമെന്റിന്റെ പല ചെയ്തികളും ബഹുജനക്ഷമത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ 2.5 മാസത്തിനിടക്ക് എനിക്ക് സാധിച്ചു. ഞങ്ങൾ ഉയർത്തിയ ആശയങ്ങളോട് ഞങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇവിടെ 3 സ്ഥലങ്ങളിലും, ചേലക്കരയിലും പാലക്കാടും അതുപോലെ തന്നെ വയനാടിലും പ്രതിഫലിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി ചേലക്കരയിലെ ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് DMK എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ ചില ചർച്ചകളൊക്കെ ഞാൻ കണ്ടു, ഞങ്ങൾ പിടിച്ച വോട്ട് 4000 വോട്ട് മതിയായില്ല എന്ന നിലക്ക്. അപ്പോൾ എനിക്കതിൽ പറയാനുള്ളത്, കേരളത്തിൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ പരിശോധിച്ചാൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഒറ്റക്കൊറ്റക്ക് മത്സരിച്ചാൽ ഈ 3920 വോട്ട് പിടിക്കാൻ ശേഷിയുള്ള എത്ര പാർട്ടികളുണ്ട് എന്ന് ഇപ്പോൾ ഈ വിമർശിക്കുന്നവർ ആലോചിക്കേണ്ടതുണ്ട്. 1 CPM, 1 കോൺഗ്രസ്, 1 BJP. ഈ 3 രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞാൽ ഈ 140 മണ്ഡലത്തിലെ ഈ പറയുന്ന വോട്ട് പിടിക്കാൻ ശേഷിയുള്ളവർ എത്ര പേരുണ്ട്? നമുക്ക് ഓരോന്നും ചെറുതായിട്ട് പരിശോധിക്കാം. CPI തന്നെ നമുക്ക് ആദ്യം എടുക്കാം ഒരു ഉദാഹരണമായിട്ട്. CPI ഈ 140 മണ്ഡലങ്ങളിൽ മത്സരിക്കുകയാണെങ്കിൽ ഒരു 20 മണ്ഡലത്തിലപ്പുറം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ 1000-ന് അപ്പുറം വോട്ട് കിട്ടുമോ അല്ലെങ്കിൽ 2000 വോട്ട് കിട്ടുമോ എന്ന് കേരള ജനതക്കറിയാം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് 2011 ഇവിടെ ഏറനാട് ഞാൻ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ അന്ന് LDF സ്ഥാനാർത്ഥിയായിട്ടാണ് CPI സ്ഥാനാർത്ഥി മത്സരിച്ചത്. ഇപ്പോൾ PV അൻവറിനെ UDF എടുത്താലോ എന്ന ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. PV അൻവർ കത്തി തീർന്നിരിക്കുന്നു. PV അൻവർ ഉയർത്തിയ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ മാധ്യമങ്ങളൊക്കെ അത് വിട്ടുകളഞ്ഞതോടുകൂടി അൻവറിന് വലിയ പ്രതികരണങ്ങൾക്കും വലിയ ആവേശകരമായ പ്രഖ്യാപനങ്ങൾക്കും ഒന്നും അവസരമില്ലാതായി. അവസാനത്തെ അവസരമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. അത് പാലക്കാട്ടും ചേലക്കരയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വയനാട്ടിൽ പ്രിയങ്കയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഒടുവിൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ മാറ്റി, ചേലക്കരയിലെ സ്ഥാനാർത്ഥിയെ ഉറപ്പിച്ചു നിർത്തി. ഇപ്പോൾ കിട്ടിയ വോട്ടിൻ്റെ കണക്ക് അത് ചെറിയ സംഖ്യയൊന്നുമല്ല, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട്. പക്ഷേ അൻവറിൻ്റെ അവകാശവാദം ഇതൊന്നും ആയിരുന്നില്ല. ഇനി ഇതിൻ്റെ പേരിൽ വേണ്ടി മത്സരിക്കുന്നു എന്ന് പറഞ്ഞു. അതെ അതെ, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ UDFലേക്ക് എടുക്കുമെന്നറിയില്ല. നേരത്തെ തന്നെ അൻവർ LDFനോട് ഇടഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ ലീഗിന് ഒപ്പം കൂട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ ചില ചർച്ചകൾ നടന്നതാണ്. അത് ചില്ലറ പ്രശ്നങ്ങളല്ല ഇതിന് ഉണ്ടാക്കുന്നത്. കാരണം മലപ്പുറത്ത് ആകെയുള്ളത് വണ്ടൂരും നിലമ്പൂരും മാത്രമാണ് കോൺഗ്രസിന് മത്സരിക്കാവുന്ന 2 മണ്ഡലങ്ങൾ. അവിടെ നിലമ്പൂരാണ് അദ്ദേഹത്തിൻ്റെ തട്ടകം. ആ നിലമ്പൂർ സീറ്റ് ഈ കോൺഗ്രസ്സിൽ ജോയി അടക്കം, ഷൗക്കത്ത് അടക്കം ഒരുപാട് പേര് ആശിച്ചിരിക്കുന്ന ഒരു സീറ്റിലേക്ക് ഈ അൻവറിനെ അവിടെ ലീഗിന്റെ പിന്തുണയോടെ ക്ഷണിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സീറ്റ് ലീഗിന് കൊടുക്കാൻ പറ്റുമോ? നമുക്കറിയാം അവിടെ ആര്യാട നടക്ക ഒരു ലീഗിനോട് സമരസപ്പെട്ടും പോരാടിയും വളർന്ന ഒരു സ്ഥലമാണ്. വേണമെങ്കിൽ ഇപ്പൊ സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും ചിലപ്പോൾ നിലമ്പൂരിൽ വിജയിക്കാൻ കഴിയുന്ന ഒരാളാണ് PV അൻവർ എന്ന് പറയുന്നുണ്ട്. കാരണം ആ മണ്ഡലത്തിൽ ഉദാഹരണമായിട്ടുണ്ട്. ഇപ്പൊ PC ജോർജിനെ പോലെ അങ്ങനെ വിജയിക്കാവുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ പിന്തുണയോടെ ജയിച്ച് നമ്മുടെ ആളായി കൂടെ എന്ന് വേണമെങ്കിൽ ഒരു വാദം അവിടെ ഉള്ള. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിലടക്കം മുന്നണിയുടെയും പാർട്ടിയുടെയും കടിഞ്ഞാൻ നിലവിൽ VD സതീശന്റെ കയ്യിലാണ്. നമ്മൾ എത്ര നിഷേധിച്ചാലും VD സതീശൻ തുടക്കം മുതൽ അൻവറിനോട് പുലർത്തുന്ന ഒരു സമീപനമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പരിധിവിട്ട അവകാശവാദങ്ങളും വിലവേശലും വന്നപ്പോൾ തമാശ പറയരുതെന്ന് പറഞ്ഞാണ് സതീശൻ നേരിട്ടത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷവും എനിക്ക് തോന്നുന്നില്ല ഒരു പരിധിവിട്ട് യീൽഡ് ചെയ്ത് അൻവറിനൊപ്പം പോകുമെന്നുള്ളത്.